അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിൽ പരുന്ത് മാത്രമല്ല, ചുറാട്ടിപ്പുണ്ട്, സിമ്പിൾ പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇനി ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ നിൽക്കുന്ന സമയം അപ്പോൾ ഉണ്ട് നമ്മളെ നാട്ടിലെ കുറേ വെറുപ്പിക്കൽ പിള്ളേർ. വെറുപ്പിക്കൽ വെച്ചാൽ ഭയങ്കര ചൊറയാ, വെച്ചാൽ ഭയങ്കര ചൊറയാ. പിള്ളേർ വന്നിട്ട് പറയാണ് കടലാസ് കൊണ്ട് പക്ഷീനെ ഉണ്ടാക്കണം, പക്ഷീനെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് പക്ഷീനെ ഉണ്ടാക്കിയാൽ അങ്ങനെ വെക്കുമ്പോഴാണ് ഒരു പരുന്ത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു വരുന്നത്. ഇതാ പോണണ്ടില്ല ഉണ്ടാക്കണ്ടോ? എന്നാൽ പിന്നെ കടലാസ് കൊണ്ട് പക്ഷീനെ ഉണ്ടാക്കിയാലോ വിചാരിക്കുമ്പോൾ പരുന്തിനുണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ തോന്നി. അപ്പോൾ നമുക്ക് പരുന്തിനെ ഉണ്ടാക്കി വെക്കാം. ഇത് പറക്കുന്നത് കാണാൻ നല്ല രസം തന്നെയല്ലേ. നിങ്ങൾ ആലോചിച്ചുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറക്കുന്നതിന് കാരണം? ഇതിൻ്റെ പ്രിൻസിപ്പിളാണ് ബെർണോളി തിയറം. ബെർണോളി തിയറം അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, റോക്കറ്റ് പ്രൊപ്പൽഷൻ. അതിൻ്റെ പ്രിൻസിപ്പിളാണ് ന്യൂട്ടൻസ് തേർഡ് ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും മാറിപ്പോകും. എയറോഡൈനാമിക്സിൻ്റെ പ്രിൻസിപ്പിളാണ് ബെർണോളി തിയറം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ വരച്ച ഡിസൈനാണ് ഇതിൻ്റെ, അതായത് പരുന്ത് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഇതിന് ആവശ്യമുള്ള വെച്ചാൽ രണ്ട് എ4 ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒന്ന് തലയ്ക്കും ഒന്ന് വാലിനും. ആദ്യം നമ്മൾ ഒരു എ4 ഷീറ്റ് എടുത്തിട്ട് നമ്മളിതിൻ്റെ തലഭാഗം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് സമചതുരാകൃതിയിൽ ഇതേപോലെ മറക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ നമുക്ക് കറക്റ്റ് സമചതുരത്തിൽ ആ എ4 ഷീറ്റ് കിട്ടും. സൈഡൊന്ന് മാറ്റും, ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി, അപ്പോൾ നമുക്ക് സമചതുരം കിട്ടി. ഇനി ഇതിനെ ഇങ്ങനെ മടക്കുക, അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ മടക്കുക. ഓക്കെ, ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്കത് അങ്ങനെ കിട്ടി. ഇനി നോക്കുക, ഇനി നമ്മൾ ഈ നടുവിൽ പിടിച്ചിട്ട് തെങ്ങ പൊക്കുക. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് പരുന്തിൻ്റെ തലയായി വരുന്നത്. ഇതിൽ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. ഇനി ഈ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക, അതേപോലെ തന്നെ ഈ സൈഡ്. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് നമുക്ക് മടത്ത് ഇനി ശരിയാക്കി കൊടുക്കേണ്ടി വരും. ഇനി ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഉണക്കുക. അതുപോലെ ഇതിൻ്റെ മറ്റേ സൈഡ്. ഇത് നമ്മളിവിടെ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടാക്കിയെടുക്കുക, ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക, ഇതേപോലെ ഇപ്പുറത്ത് ഉണ്ടാക്കുക. നമുക്ക് വാല് സെറ്റ് ചെയ്യണം. വാല് സെറ്റ് ചെയ്യാൻ നമ്മൾ അടുത്തൊരു എ4 ഷീറ്റ് എടുത്ത് ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ വാല് മുറിച്ചെടുത്ത് സ്ഥലം സെറ്റാക്കി. ഇനി ഇത് രണ്ടും ജോയിൻ ചെയ്യിപ്പിക്കും. അതിനായിട്ട് ഈ വാലിനെ കറക്റ്റ് സെൻറ്ററിൽ മടക്കുക. ഓക്കെ, ഒരു വാലിൻ്റെ ഇവിടെ നമ്മൾ ഇതുപോലെ ആക്കുക, ഷാർപ്പാക്കി മാറ്റുക. നമുക്ക് ഇത് ഇതിൻ്റെ ഇവിടെ തിരികെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ വെച്ച് മടക്കുക. ഈ ഒരു ഭാഗം വെച്ച് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ബാക്കോട്ട് മടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈനിൽ കാണിച്ച പോലെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാലിൻ്റെ ഇവിടെ ഇതേപോലെ വെട്ടിയിടണം. അപ്പോൾ നമ്മൾ ഉണ്ടായി കഴിഞ്ഞു, നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പറപ്പിച്ച് നോക്കണം. അപ്പോൾ പറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒഴിഞ്ഞ തൊടി പോയി നോക്കണം. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ടാണ് പറപ്പിക്കുക. നമ്മളിങ്ങനെ മടക്കി ഇവിടെ പിടിച്ച് കയറിയാ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറത്തി നോക്കി. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ്, അപ്പോൾ വിചാരിച്ച അത്ര പോയിട്ടില്ല. എന്നാലും നമ്മൾ കുഴപ്പമില്ലാണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഈ സാധനങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുക്കാം. അവിടെ പിള്ളേരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട്. ബെർണോസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഈ തിയറം സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഭവമാണ് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എച്ച് റോ ജി ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതായത് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയും വെലോസിറ്റി കൂടാന്ന് വെച്ചു. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റായി നിലനിൽക്കണമെങ്കിൽ പ്രഷർ എന്ത് ചെയ്യണം? കുറയണം. അതുപോലെ തന്നെ വെലോസിറ്റി കുറവാണെങ്കിൽ ഈ ഇക്വേഷൻ കോൺസ്റ്റൻ്റായി നിലനിൽക്കണമെങ്കിൽ വെലോസിറ്റി കൂടണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പ്രഷറിന് അവിടെ എന്തെങ്കിലും ഒരു ഇതിന് അനുസൃതമായ ഒരു മാറ്റം വരും. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇതൊരു എയറോഫോയിലാണ്. എയറോഫോയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വിമാനത്തിൻ്റെ ചിറകിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക, അതാണ് എയറോഫോയിൽ. അപ്പോൾ ഇതൊരു എയറോഫോയിലാണ്. ഈ എയറോഫോയിലിൻ്റെ നമ്മൾ എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഈ എയറോഫോയിലിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയും അടിഭാഗത്ത് കൂടിയും എന്ത് പാസ് ചെയ്യും? എയർ ഇതിനെ ടച്ച് ചെയ്ത് പാസ് ചെയ്യും. അപ്പോൾ നോക്കുക, ഇതിൻ്റെ അടിഭാഗത്ത് പ്രഷറ് കൂടുതലും മുകൾ ഭാഗത്ത് പ്രഷറ് കുറവായതുകൊണ്ടാണ് മുകളിലേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ടാകുന്നത്. അടിഭാഗത്ത് എന്തുകൊണ്ടാണ് പ്രഷർ കൂടാൻ കാരണം വെച്ചാൽ എയറിനെ കട്ട് ചെയ്ത് പോകുമ്പോൾ അടിഭാഗത്ത് വെലോസിറ്റി വളരെ കുറവാണ്, മോൾ ഭാഗത്ത് വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം പ്രകാരം അടിയിൽ പ്രഷർ കൂടുതലും മുകളിൽ പ്രഷർ കുറവും. അപ്പം പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു തള്ളു. ആ തള്ളുള്ളതുകൊണ്ടാണ് എന്ത് പോകുന്നത്? നമ്മുടെ ഈ എയറോപ്ലെയിൻ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പേപ്പർ പ്ലെയിൻ
എനിക്ക് ലിസ്റ്റ് വരാൻ കാരണം ഈ ബെർണൂൾ സ്പിയർ ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആ പേപ്പർ വെച്ചിട്ട് പരിധി ഉണ്ടാക്കി വെക്കുക. അപ്പോൾ എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, കാറ്റൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി എറിയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.